നമസ്കാരം എല്ലാ മാന്യപ്രേക്ഷകർക്കും ഭാരതകേസിരി ടി വിയിലേക്ക് സ്വാഗതം തെക്കേ ഇന്ത്യയിലെ പ്രശസ്തമായ തിരുമല ക്ഷേത്രത്തിന്റെ സ്വത്ത് വിവരങ്ങൾ പൂർണമായി ട്രസ്റ്റ് പുറത്തുവിട്ടു എൺപത്തി അയ്യായിരം കോടിയിലധികം രൂപയുടെ ആസ്തി ഉണ്ടെന്നാണ് കണക്ക് പതിനാല് ടൺ സ്വർണശേഖരമുണ്ട് ഇതോടെ ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ ക്ഷേത്ര ട്രസ്റ്റ് തിരുമല തിരുപ്പതി ദേവസ്ഥാനമാണെന്ന് വ്യക്തമായി ക്ഷേത്ര ദർശനത്തിന് എത്തുന്നവരിൽ റെക്കോർഡ് കുറിച്ച തിരുപ്പതി ക്ഷേത്രം സമ്പത്തിലും റെക്കോർഡ് കുറിച്ചു കഴിഞ്ഞു ആദ്യമായി സ്വത്ത് വിവരങ്ങളുടെ പൂർണ്ണരൂപം പുറത്തുവിട്ടതോടെ ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ ക്ഷേത്ര ട്രസ്റ്റ് തിരുമല തിരുപ്പതി ദേവസ്ഥാനമാണെന്നതിൽ തർക്കം കാണില്ല ക്ഷേത്ര ട്രസ്റ്റായ തിരുമല തിരുപ്പതി ദേവസ്ഥാനത്ത് എൺപത്തി എഴുന്നൂറ്റിയഞ്ച് കോടിയുടെ ആസ്തി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി ഏഴായിരത്തി ഏക്കർ ഭൂമി തൊള്ളായിരത്തി അറുപത് കെട്ടിടങ്ങൾ തിരുപ്പതിയിൽ മാത്രം നാൽപ്പത് ഏക്കർ ഹൗസിംഗ് പ്ലോട്ടുകൾ തിരുപ്പതിക്ക് സമീപമുള്ള വിനോദസഞ്ചാര മേഖലയായ ചന്ദ്രഗിരിയിൽ രണ്ടായിരത്തി ഏക്കർ കൃഷിഭൂമിയായി മാത്രം രണ്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തൊന്ന് ഏക്കർ സ്ഥലം ചിറ്റൂർ നഗരത്തിൽ പതിനാറ് ഏക്കർ ഭൂമി വിവിധ ദേശസാൽകൃത ബാങ്കുകളിലായി പതിനാലായിരം കോടി രൂപയിലധികം സ്ഥിര നിക്ഷേപം പതിനാല് ടൺ സ്വർണശേഖരം സർക്കാർ കണക്കനുസരിച്ചുള്ള സ്വത്ത് വിവരമാണിത് ആകെ വിപണി മൂല്യം കണക്കാക്കിയാൽ മൂല്യം രണ്ട് ലക്ഷം കോടിയിലധികം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ ഇടങ്ങളിലായി പല കാരണങ്ങളാൽ നൂറ്റി ഇടങ്ങളിലെ ഭൂമി ട്രസ്റ്റ് വിറ്റു എട്ട് വർഷമായി ഭൂമി വിൽക്കേണ്ടി വന്നിട്ടില്ല കോവിഡ് നിയന്ത്രണങ്ങൾ മാറിയതോടെ ക്ഷേത്ര ദർശനത്തുള്ള ബുക്കിംഗ് ഇപ്പോൾ നാല് മാസം വരെയാണ് വെങ്കിടേശ്വര ക്ഷേത്രത്തിലെ മാത്രം ദിവസവരുമാനം ആറ് കോടിക്ക് മുകളിൽ ഇക്കഴിഞ്ഞ ഏപ്രിലിന് ശേഷം ഭണ്ഡാരത്തിൽ എഴുന്നൂറ് കോടി മുന്നൂറ് കോടിയുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് കൂടി ട്രസ്റ്റിന് പദ്ധതിയുണ്ട് രാജ്യത്തും പുറത്തുമായി കൂടുതൽ ഇടങ്ങളിൽ കൂടി തിരുമല ക്ഷേത്രങ്ങൾ തുറക്കാനുള്ള നീക്കത്തിലാണ് ദേവസ്ഥാനം ആന്ധ്രയുടെ ആത്മീയ തലസ്ഥാനം ലോകത്തെ സമ്പന്നതയുടെ പട്ടികയിൽ ഇടമുറപ്പിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിനും രണ്ടായിരത്തി പതിനാലിനും ഇടയിൽ വിവിധ സർക്കാരുകളുടെ കീഴിൽ വിവിധ ടിന് കീഴിലുള്ള നൂറ്റി പതിമൂന്ന് സ്വത്തുവകകൾ പല കാരണങ്ങളാൽ ഒഴിപ്പിച്ചിട്ടുണ്ടെന്നും വി സുബ്ബറെഡി പറഞ്ഞു ശേഷം ഇന്ന് വരെ തങ്ങളുടെ കീഴിലുള്ള സ്വത്തുക്കളൊന്നും ഒഴിപ്പിച്ചിട്ടില്ലെന്നും റെഡ്ഡി വ്യക്തമാക്കി ഞാൻ ചെയർമാനായുള്ള മുൻ ടി ഡി ഡി ട്രസ്റ്റ് ബോർഡ് എല്ലാ വർഷവും ടി ഡി ഡി സ്വത്തുക്കളെ കുറിച്ച് ധവളപത്രം പുറത്തിറക്കാൻ തീരുമാനിച്ചിരുന്നു കഴിഞ്ഞ വർഷമാണ് ആദ്യത്തെ ധവളപത്രം പുറത്തിറക്കിയത് എല്ലാ സ്വത്തുക്കളുടെയും വിശദാംശങ്ങൾ അടങ്ങിയ രണ്ടാമത്തെ ധവളപത്രം ടി ഡി വെബ്സൈറ്റിൽ ഇപ്പോൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഭക്തരുടെ വികാരങ്ങൾ മാനിച്ച് സുതാര്യമായി പ്രവർത്തിക്കുക എന്നതിൽ ഞങ്ങൾ വിശ്വസിക്കുകയും ക്ഷേത്ര ട്രസ്റ്റിന്റെ സ്വത്തുക്കൾ സംരക്ഷിക്കുമെന്ന് പ്രതിജ്ഞ എടുക്കുകയും ചെയ്യുന്നു സുബറെഡ്ഡി കൂട്ടിച്ചേർത്തു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ